ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഞാൻ ഓരോ തവണയും ഓരോ ക്രൈംസ് വീഡിയോസിൽ എൻ്റെ ചാനലിലിടുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, ആ ഒരു ക്രൈംസ് വീഡിയോ ചാനലിലിടണോ, വേണ്ടേ? അല്ല, അതെന്ന് പറയുന്നത് മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അയാളെ പറ്റിയിട്ട് പറയുന്നത് ശരിയാണോ, ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് പറയുന്നത് ശരിയാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ചിന്തിച്ചതിന് ശേഷം എനിക്കത് മനസ്സിലായി, അത് പറയുന്നത് ശരിയല്ല എന്നുള്ളൊരു കാര്യം. ബട്ട് എങ്കിലും ആ ഒരു ശരിയല്ലായ്മയെ ഞാനിന്ന് ശരിയാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഞാൻ കൊണ്ടുവന്ന് എത്തിക്കാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാർത്ഥത എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ എത്രമാത്രം മൂടനാക്കും, ഒരു മനുഷ്യനെ എത്രമാത്രം മൃഗമായിട്ട് മാറ്റും എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് എക്സ്പെഷ്യലി നോക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2009 July 18 ന്യൂ സൗത്ത് വാലീസ് എന്ന് പറയുന്നൊരു സ്ഥലം, ഇത് ആസ്ട്രേലിയയിലുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്ത് കാത്തി എന്ന് പറയുന്നൊരു പെൺകുട്ടിയും തൻ്റെ സിസ്റ്ററും തൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും കൂടെ നടത്തുന്ന ഒരു ന്യൂസ് ഏജൻസിയിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അവർ കട അടച്ചിട്ടിരിക്കുകയാണ്, ന്യൂസ് ഏജൻസി അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യങ്ങൾ കേട്ടിട്ട് വിയേഡായിട്ട് തോന്നിയതുകൊണ്ടാണ് പോയത്. പോയപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ന്യൂസ് ഏജൻസി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ശരി, അവരുടെ വീട്ടിലേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോയി നോക്കാണ്. വീട്ടിലേക്ക് പോയപ്പോൾ ഡോറൊക്കെ തുറന്നിടക്കാണ്, ഫ്രണ്ട് ഡോറൊക്കെ. അപ്പോഴൊരു സംശയമുണ്ട് ഈ പറയുന്ന കാത്തിക്ക്. കത്തി തൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ടാണ് പിന്നെ അവിടെ പോയത്, റോബർട്ടിനെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ വീട്ടിനകത്ത് കയറി നോക്കി, മൊത്തത്തിലൊരു രക്തമയമായിരുന്നു റൂമിനകത്ത് മൊത്തം. ആൻഡ് എക്സ്പെഷ്യലി എന്താണ് അവിടെ സംഭവിച്ചത്, എന്തായിരുന്നു അതിനൊരു കാരണം, ആരുടെ സ്വാർത്ഥതയായിരുന്നു, അല്ലെങ്കിൽ ആരാണ് അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു നീചമായിട്ടുള്ള കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസ്ട്രേലിയ നടുക്കിയ 2009 ആ ഒരു കേസാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ശരി, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം, ഈ കാത്തി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി തൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ മൊത്തം ബ്ലഡ് മയമായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2009 July 18 കാത്തിക്ക് ഒരു കോള് വരികയാണ്. കാത്തിയുടെ അടുത്ത് പറയാണ്, അല്ല നിങ്ങളുടെ സിസ്റ്ററിൻ്റെ, അതായത് ഈ പറയുന്ന ഇൻ എന്ന് പറയുന്ന ഒരു വുമൻ്റെ, അതുപോലെ തന്നെ മിന്നും ഇന്നുമാണ് ഈ ഒരു സിസ്റ്ററിൻ്റെയും ഹസ്ബൻഡിൻ്റെയും പേര്. ഹസ്ബൻഡിൻ്റെ പേരെന്ന് പറയുന്നത് മിന്നാണ്, വൈഫിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്നാണ്. ഇന്നിൻ്റെ സിസ്റ്ററാണ് ഈ പറയുന്ന കാത്തി. ഇപ്പോൾ കാത്തിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാർ രാവിലെ മുതലേ പറയുന്നത് നിങ്ങളുടെ സിസ്റ്ററിൻ്റെ ന്യൂസ് ഏജൻസി തുറന്നിട്ടില്ലല്ലോ, അപ്പോൾ അതെന്താണ് കാര്യം എന്നുള്ളത് ചോദിക്കാൻ മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഇവർ എന്താണെന്നുള്ളത് തിരക്കാനാണ് പോകുന്നത്. 2009 ന്യൂ സൗത്ത് വെയിൽസിന് ഈ പറയുന്ന ആസ്ട്രേലിയയിലാണ് ആ ഒരു ന്യൂസ് ഏജൻസിയിലേക്ക് പോകണം. പോയി നോക്കുകയാണ്, പോയി നോക്കിയപ്പോൾ ഏജൻസി അടച്ചിട്ടിരിക്കുകയാണ്, വളരെ വിയേഡായിട്ട് തോന്നി. അതിനുശേഷം ഡയറക്റ്റ് റോബർട്ട് ആ ഒരു കാത്തിയുടെ ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ട് ആ ഒരു വീട്ടിലേക്ക് പോയി നോക്കുകയാണ്. സോ വീട്ടിലേക്ക് പോയി നോക്കിയപ്പോൾ ഫ്രണ്ട് ഡോറൊക്കെ തുറന്ന് കിടക്കാണ്. വീട്ടിനകത്തേക്ക് പോയി നോക്കാണ്, ബെഡ്റൂമിലേക്ക് പോകുന്ന വാളിൻ്റെ അവിടെ മൊത്തം സീലിംഗ് ഫാനിൽ വരയ്ക്കും ബ്ലഡ് തെറിച്ച് കിടക്കാണ്. റൂം മൊത്തം ചോരമയമാണ്, ചുമന്ന മയമാണെന്ന് തന്നെ പറയാം. കണ്ട കാഴ്ച അവർ ഒരുപാട് നടക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ആ ഒരു വീട്ടിലാണ്, അതായത് തൻ്റെ സിസ്റ്ററായിട്ടുള്ള ഇന്നിൻ്റെ വീട്ടിലാണ് തൻ്റെ സിസ്റ്ററായിട്ടുള്ള ഐറിനും താമസിച്ചു പോകുന്നത്. മിന്നിനും ഇന്നിനും 3 കുട്ടികളാണുള്ളത്, ഹെൻറി, ടെറി, ബ്രെൻഡ. ഇവർ 3 പേരും അവരുടെ കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. ബട്ട് പോലീസുകാരെ വിളിച്ചറിയിച്ചു, പോലീസുകാരെ വന്നു. അവർ വന്നിട്ട് നോക്കിയപ്പോൾ 5 പേര് മരിച്ചു കിടക്കുകയാണ്. 5 പേരെന്ന് പറയുന്നത് അവരുടെ മുഖം മൊത്തം ചതച്ചരച്ച് അരയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവരെയൊന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല, അത്രമാത്രം മുഖം വികൃതമാക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അനലൈസിസൊക്കെ ചെയ്താണ് ഈ പറയുന്ന 5 പേരെയും കൺഫേം ചെയ്യുന്നത്. കൺഫേം ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ബ്രെൻഡ മരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം. ബ്രെൻഡ എവിടെയാണെന്നുള്ളൊരു കാര്യങ്ങൾ നോക്കിയപ്പോൾ ബ്രെൻഡ ആ ഒരു ടൈമിൽ സ്കൂൾ ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ബ്രെൻഡ മരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. ഇതിനുശേഷം പോലീസുകാരുടെ അടുത്തൊക്കെ പറഞ്ഞതിന് ശേഷം ബ്രെൻഡയെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കാത്തി കൂട്ടുകയാണ്. കാത്തിയും റോബർട്ടും ബ്രെൻഡയെ കൂട്ടിക്കൊണ്ടുവന്ന് നോക്കുകയാണ്. പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻസ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, ഒരു ക്ലൂവും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് പതിയെ പതിയെ ഇതിനെ പറ്റിയിട്ടുള്ള ക്ലൂസുകളും കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് കിട്ടിത്തുടങ്ങിയത്. ആദ്യമേ പോലീസുകാർ നോക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലെ കതക് തകർത്തല്ല കൊലയാളി അകത്ത് കയറിയിരിക്കുന്നത്, ആരോ തുറന്നു കൊടുത്തിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ താക്കോല് കൊലയാളിയുടെ കയ്യിലുണ്ടാകാം എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ വീട്ടിനുള്ളിൽ അങ്ങനെ ആരെങ്കിലും തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും സഡൻലി വന്ന് കൊല്ലുമ്പോൾ വാളിൽ ഒരാളെങ്കിലും മരിച്ചിടക്കണം, എല്ലാവരും ബെഡ്റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ വെച്ചിട്ടായിരുന്നു കൊല നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന ആളെ ഉറപ്പായിട്ടും ഈ മരിച്ച ആൾക്കാർക്ക് അറിയാമായിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, കറണ്ട് കട്ടായിരുന്നു, കറണ്ട് കട്ട് ചെയ്തിട്ടാണ് കൊലയാളി അകത്ത് കയറിയത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വീടിനെ പറ്റിയിട്ടും റൂമിനെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് അറിയാവുന്നുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അതെല്ലാം നോക്കി വെച്ച ഒരു വ്യക്തിയായിരിക്കാം. മറ്റൊരു കാര്യം, എല്ലാ റൂമിലും പോയിട്ട് എല്ലാവരും ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 24 ഫുട് പ്രിൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒറ്റരാളുടെ ഫുട് പ്രിൻ്റായിരുന്നു, അതും ബ്ലഡ് കലർന്ന രീതിയിലായിരുന്നു ഫുട് പ്രിൻസ് ഉണ്ടായിരുന്നത്. അയാൾ ഇട്ടിരുന്നത് ഒരു ASICS സ്നേക്കേഴ്സിൻ്റെ ഒരു ഷൂ ആയിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലായി. ആൻഡ് സ്റ്റിൽ ബ്രെൻഡയുടെ റൂമിൽ മാത്രം, അതായത് മിന്നിൻ്റെയും മിന്നിൻ്റെയും 3-ാമത്തെ മകളായിട്ടുള്ള ബ്രെൻഡയുടെ റൂമിൽ മാത്രം, സോറി, 1-ാമത്തെ മകളായിട്ടുള്ള ബ്രെൻഡയുടെ റൂമിൽ മാത്രം കയറിയിട്ടില്ല. അതെന്താ ബ്രെൻഡയുടെ റൂമിൽ കയറാത്തതെന്ന് പറഞ്ഞ ഡൗട്ടിൽ ബ്രെൻഡയെ സംശയിക്കാൻ തുടങ്ങുകയാണ്.
സോ ഈ ഒരു ടൈമിലൊക്കെ ന്യൂസ് ഏജൻസി പറയുന്ന കാർത്തിയും റോബർട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ബ്രെൻഡെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന കാർത്തിയും റോബർട്ടും. സോ ബ്രെൻഡ് അന്ന് എവിടെയായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ബ്രെൻഡ് സ്കൂൾ ട്രിപ്പിനായിരുന്നു എന്നുള്ളത് കൺഫേമായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്രെൻഡെ അന്ന് അവിടെ ഇല്ലായിരുന്നു എന്ന് മനസ്സിലായ ഏതൊരു വ്യക്തിയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് മനസ്സിലായി. ശരി, അത് ആരായിരിക്കാം എന്നുള്ള രീതിയിൽ വീണ്ടും കൂടുതലായിട്ട് അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. ഇതിനുശേഷം പോലീസുകാർക്ക് അപ്പോഴാണ് ഒരു ഡൗട്ട് തോന്നിയത്. കാരണം ഇത്രയും നാൾ നോക്കിയിട്ടും ഓരോരോ ക്ലൂസ് കിട്ടുന്നല്ലാതെ ഇതിന് പിന്നിൽ ആരായിരിക്കാം എന്നുള്ളൊരു കാര്യം പ്രോപ്പറായിട്ട് ഈ പറയുന്ന പോലീസുകാർക്ക്, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുകൾക്ക് ഫൗണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഓഫീസർമാർക്ക്. ഇതിനുശേഷമായിരുന്നു പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത്, ശരി കാത്തി ഈ പറയുന്ന ഇന്നിൻ്റെയും മിന്നിൻ്റെയും ഈ ഒരു അഞ്ചോളം ആൾക്കാരുടെ ശരീരം കണ്ടതിന് ശേഷം പോലീസുകാരെ കോൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കോൾ ചെയ്ത് സംസാരിക്കുന്നൊരു സമയത്ത് റോബർട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ടേക്ക് പോകുന്നൊരു സമയത്ത് കാത്തി പോലീസുകാരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അതാണ് ആദ്യമായിട്ട് പോലീസുകാർക്കൊരു സംശയം ഉളവാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾറെഡി ഈ കൊലയാളി അതിനുള്ളിൽ ഉണ്ടാവാനൊരു സാധ്യത ഉണ്ടായിരിക്കാം. അപ്പോൾ അതുപോലൊരു സിറ്റുവേഷനിൽ ഇയാൾ സ്വന്തം വൈഫിനെ അവിടെ വിട്ടിട്ട് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതൊരു സംശയം ഉണ്ടാക്കി. ഇതിനുശേഷമാണ് വീണ്ടും വളരെ വലിയ രീതിയിൽ ഒരു സസ്പെക്ട് ലിസ്റ്റിലേക്ക് റോബർട്ടിനെ ഉൾപ്പെടുത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോബർട്ട് ആദ്യം ചൈനയിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ കാത്, മൂക്ക്, ചെവി ഇതിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം മെൽബോണിലേക്ക് വന്നു, ഈ പറയുന്ന കാത്തിയുടെ കൂടെ കല്യാണം കഴിച്ച് കാത്തിയുടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു മെൽബോണിൽ. കുറച്ച് കാലത്ത് റണ്ണായിപ്പോയി, പിന്നെ അതിനുശേഷം അത് ഭയങ്കരമായിട്ടുള്ള നഷ്ടത്തിലേക്ക് മാറി, റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു, കുറച്ചൊക്കെ കടങ്ങൾ വരാൻ തുടങ്ങി, പിന്നെ കാത്തിയുടെ കൂടെ തന്നെ വീട്ടിൽ താമസിക്കേണ്ടി വന്നു. ഇതിനുശേഷമാണ് ന്യൂ സൗത്ത് ഈസ്റ്റ് വാലീസിൽ ഈ പറയുന്ന ഇന്നും മിന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ന്യൂസ് ഏജൻസി നടത്തുന്നുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് താമസത്തിന് മാറിയത്. ഇതേ സമയത്ത് ഈ പറയുന്ന കാത്തി ആവട്ടെ, മിന്നാവട്ടെ, ഇന്നാവട്ടെ, ഈ ഫാമിലിയിലുള്ള ഇവരുടെ ലൈഫിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി ഈ പറയുന്ന റോബർട്ടിന്. ഇത് കണ്ടില്ലേ, അവരങ്ങനെ ജീവിക്കുന്നുണ്ട്, അവരിങ്ങനെ ജീവിക്കുന്നുണ്ട്, അവർ ഹാപ്പി ആയിട്ട് നീ ജീവിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് മനുഷ്യൻ എങ്ങനെ ആയിപ്പോയി എന്നുള്ളൊരു കാര്യങ്ങൾ വളരെ വലിയ രീതിയിൽ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി, കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഈ ഒരു കമ്പയറാണ് ആദ്യമായിട്ട് റോബർട്ടിൻ്റെ മനസ്സിൽ താളം തെറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ടാണ് റോബർട്ട് വളരെ വലിയ രീതിയിൽ ഒരു ഡിപ്രഷനുള്ളിലേക്ക് മാറിപ്പോയത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതേ സമയത്ത് റോബർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം ഈ പറയുന്ന മിന്നിനെയും ഇന്നിനെയും, ഈ പറയുന്ന ടെറിയെയും ഹെൻറിയെയും, അതിൻ്റെ അതുപോലെ തന്നെ ആ ഒരു മിന്നിൻ്റെ സിസ്റ്ററിനെയും അല്ലെങ്കിൽ കാത്തിയുടെ സിസ്റ്ററിനെയും കൊല്ലാൻ പ്ലാനിങ് ഉണ്ടാക്കിയതിൻ്റെ ഒരു കാരണം പോലും ഇതായിരുന്നിരിക്കാം. ശരി, ഇതെങ്ങനെയാണ് പോലീസുകാർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ബ്രെൻഡ 15 വയസ്സുള്ളൊരു പെൺകുട്ടി അന്ന് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം റോബർട്ടിനെ മനസ്സിലായിട്ട് നിൽക്കാം. സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോയിരുന്നിരിക്കാം എന്നുള്ളൊരു കാര്യം റോബർട്ടിന് അറിയാമായിരുന്നിരിക്കാം, അറിയാമായിരുന്നു. അതിനുശേഷം ബ്രെൻഡയെ മാത്രം കൊല്ലാൻ പാടില്ല എന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അതിന് കാരണം എന്തായിരിക്കും എന്നുള്ളത് പോലീസുകാർക്ക് ഒരു സംശയം ഉളവാകാൻ തുടങ്ങി. ഇതിനുശേഷമാണ് പേഴ്സണലായിട്ട് ബ്രെൻഡയെ കൂട്ടിക്കൊണ്ടുവന്ന്, ബ്രെൻഡ ഈ ഒരു മരണത്തിനൊക്കെ ശേഷം ഇവരുടെ കൂടെ നിൽക്കുകയാണ്, ന്യൂസ് ഏജൻസിയൊക്കെ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ബ്രെൻഡെ വിളിച്ചിട്ട് പോലീസുകാർ പേഴ്സണലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയത്, നീ മേടിക്കേണ്ട മോളെ, നീ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറ എന്തായിരിക്കാം, എങ്ങനെയാണ് അയാൾ നിൻ്റെ അടുത്ത് പെരുമാറുന്നത്. അപ്പോഴാണ് ബ്രെൻഡ ഓരോ സത്യം പറയാൻ തുടങ്ങിയത്, അയാൾ എന്നെ അബ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു, ഇതിനുശേഷവും അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ടും കാത്തി അറിയാത്ത രീതിയിലും എന്നെ അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം 15 വയസ്സുള്ള പെൺകുട്ടി പറയാണ്. യെസ്, പോലീസുകാർക്ക് അറിവ് അവിടെയാണ് ഒരു കാര്യം മനസ്സിലായത്, ഈ ഒരു പെൺകുട്ടിയെ അവന് വേണം, ഈ ഒരു പെൺകുട്ടിയെ അവന് ഇതിന് ശേഷവും അബ്യൂസ് ചെയ്യണം. അതുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയെ മാത്രം വിട്ടിട്ട് ഈ പറയുന്ന മിന്നിനെയും ഇന്നിനെയും, ആ രണ്ട് കുട്ടികളെയും, ആ ഒരു സിസ്റ്ററിനെയും കൊല്ലാം. അത് കഴിഞ്ഞാൽ കാത്തിയും വീട്ടിൽ കാണും, കാത്തി അറിയാതെ ഈ ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്യാം. ആൻഡ് അതൊരു അവസരമാണ്, എൻ്റെ അതുപോലെ തന്നെ അവരെ കൊല്ലാം, ന്യൂസ് ഏജൻസി എടുക്കാം, റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കാം, വേറെ ഇഷ്യൂസ് ഇല്ല എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇത് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലായി. ഇതിനുശേഷമായിരുന്നു ആ ഒരു കുടുംബത്തിന് അവിടെ പോയി കൊന്നത്. ആൻഡ് ഇത് വീണ്ടും പ്രൂവ് ചെയ്യാനായിട്ട് പോലീസുകാർ വീണ്ടും ഇവൻ്റെ അടുത്ത് വെച്ച് പോകുമ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല. കാത്തിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ കാത്തി പറഞ്ഞു അന്ന് രാത്രി അയാൾ എൻ്റെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ എങ്ങനെയാണ് അയാൾ അവിടെ പോയിട്ട് ആ ഒരു 5 പേരെയും കൊല്ലുന്നത്, ഒരാൾക്ക് എങ്ങനെയാണ് 5 പേരെയും കൊല്ലാൻ കഴിയുന്നത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസുകാർക്ക് അപ്പോഴും ഇത് നടന്നത് സർക്കംസ്റ്റാൻസസ് എവിഡൻസ് മാത്രമാണ്, നമുക്ക് മനസ്സിലായില്ലേ, ഇതെന്ന് പറഞ്ഞത് തെളിവോടുകൂടിയ എവിഡൻസ് അല്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം നമുക്ക് ചിന്തിച്ച് കൂട്ടുന്ന എവിഡൻസുകൾ മാത്രമാണ്, സാഹചര്യ എവിഡൻസുകൾ മാത്രമാണ്. ഇതിനുശേഷം നമുക്ക് പ്യുവറായിട്ടുള്ളൊരു തെളിവ് വേണം. ഇതിനുവേണ്ടിയിട്ട് പോലീസുകാർ എന്ത് ചെയ്തു, ഇവൻ്റെ ഗ്യാരേജിലൊരു സ്പെഷ്യൽ ക്യാമറ ഘടിപ്പിച്ച് വെച്ചു, സ്പൈ ക്യാമറ എന്ന് പറയാം. അതിൽ ഒരു കാര്യം, ഈ ഒരു കേസൊക്കെ നടന്ന് വീണ്ടും ഒരു വർഷം കൂടെ മുന്നിലേക്ക് പോയപ്പോൾ ഇവൻ ഒരു ദിവസം വന്നിട്ട് ഇവൻ്റെ ഈ ഒരു സ്നേക്ക് ഐസിൻ്റെ ഷൂ മേടിച്ച പാക്കറ്റ് കീറി ഫ്ലഷ് ചെയ്ത് കളയുന്നത് കണ്ടു. അത് ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നെ സംശയിച്ച് തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയം വന്നു, സോ അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ചെയ്തത്, അല്ലാതെ വേറൊന്നും അല്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു. പോലീസുകാർ വീണ്ടും അധികമായിട്ട് ചോദിക്കാൻ തുടങ്ങി. 2011 വരേക്കും ഇവനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. 2011 ഇവനെ അറസ്റ്റ് ചെയ്യാണ്, വീണ്ടും കേസ് മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും കാത്തി സമ്മതിക്കുന്നില്ല, പക്ഷേ ബ്രെൻഡ പറഞ്ഞത് ശരിയായിരുന്നു, ബ്രെൻഡെ അവൻ അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ അതുപോലെ തന്നെ ഇവൻ മേ ബി മർഡർ വെപ്പൺസ് കഴിവേതായിരിക്കാം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അഞ്ച് പേരുടെ ഡി എൻ എ, ബ്ലഡിൻ്റെ ഡി എൻ എ അവിടെ നിന്നും ഗ്യാരേജിൽ നിന്നും ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന തെളിവോടുകൂടി തന്നെ അതും വെച്ചിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. വീണ്ടും 2011 മുതൽ 2017 വരേക്കും കേസ് മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഫൈനലി കോടതി വിധി പ്രഖ്യാപിക്കുകയാണ്, 5 ജീവപര്യന്തം ഇവനെ കൊടുക്കണം എന്നുള്ളൊരു കാര്യം കോടതി പ്രഖ്യാപിക്കുകയാണ്. സോ അങ്ങനെയാണ് ഇവനെ ഒരു ശിക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവനെ ഒരു സെൽഫിഷ് ആക്കിയത്, ഇവനൊരു മെൻ്റലാക്കിയത്, നമ്മുടെ സാഹചര്യം നമ്മുടെ സമൂഹമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സമൂഹമല്ല അത് സ്വയം അയാൾ തിരഞ്ഞെടുത്തതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഓരോ ക്രൈംസും ഒരു ഡിസീസാണ് എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ എഴുതിയ പ്ലീസ്. എല്ലാവരും സേഫായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ക്രൈം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കോളാം. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ടേക്ക് കെയർ.